ഒരാളായിട്ട് നല്ല ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യം മാത്രം വിശ്വസിക്കുക, അല്ലാതെ അവരങ്ങനെ പറഞ്ഞു ഇവരെങ്ങനെ പറഞ്ഞു അത് നിങ്ങൾ ശ്രദ്ധിക്കാനേ പോകരുത്. ഇത് എൻ്റെ വേഴ്സല്ല, നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ വേഴ്സാണ്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കക്ഷിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മോശപ്പെട്ട പെരുമാറ്റം അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുക, അല്ലെങ്കിൽ നേരെ അല്ലാത്ത മെസ്സേജ് അയക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വസിച്ചു അല്ലേ? ഇതൊക്കെ നിങ്ങളുടെ ഈ പ്രായത്തിൻ്റെയാണ്. വലുതായി കഴിയുമ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു പക്വത ഒക്കെ എത്തിക്കഴിഞ്ഞ് ചിന്താഗതി തന്നെ മാറിയേക്കാം. എന്തായാലും ഞാനൊരു പണി ചെയ്യാം, ആ കക്ഷിയുടെ നമ്പറിലൊന്ന് വിളിച്ച് നോക്കട്ടെ. ഇതിനകത്തൊരു സത്യാവസ്ഥ ഉണ്ടെങ്കിലോ, അവനും ഉണ്ടാവണമല്ലോ അമ്മയും പെങ്ങന്മാരൊക്കെ. ഈ പെൺപിള്ളേരെ മറ്റും ഫോണിൽ വിളിച്ച് രണ്ടാമത്തെ ഒന്ന് ശല്യം ചെയ്യുന്നവരെ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ സാർ, ഇപ്പോഴേ കാര്യത്തിലൊരു സമാധാനമായി. നല്ല എക്സാം ആണ് സാർ, ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. പഠിച്ചത് വരുമോ എഴുതാൻ പറ്റുമോ? ഇപ്പോൾ എല്ലാം ഓക്കെ. സാറിൻ്റെ അടുത്ത് സംസാരിക്കുക, അമ്മ ഞങ്ങളോട് പറഞ്ഞു. ഒരു ടെൻഷൻ വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടുപേരും നല്ല കൂളായിട്ട് പോയി പരീക്ഷ എഴുതി തിരിച്ചു വരാം. ശരി ശരി. എന്നാ അറിവാടിയ രാജു സാറിനെ, കെട്ടാണെങ്കിൽ പുള്ളിനെ പോലെ തന്നെ ഒരാളെ കെട്ടണം. അയ്യടാ, അതിന് ഞാൻ സമ്മതിക്കണ്ടേ? എന്റെ സമ്മതം ആർക്ക് വേണം? അശോ, ഒരു കാര്യം പറയാൻ മറന്നേ. ണോ സാർ, ഫിസിക്സ് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇല്ല മോളെ, നാളെ എനിക്ക് എൽപി സ്കൂളിലൊരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്, അതിന് പോകേണ്ടി വരും. ഇന്ന് ഞാൻ എല്ലാവരോടും ഒരു നല്ലൊരു കഥ പറയാം, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരുന്നോളണം. ആ, ഒരിക്കൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവിനൊരു ആഗ്രഹം നാട്ടിലെ ഏറ്റവും വലിയൊരു മടിയനെ കണ്ടുപിടിക്കുക. അങ്ങനെ രാജാവ് മന്ത്രിമാരെ കൊണ്ടൊരു വിളംബരം ചെയ്യിച്ചു, നാട്ടിലെ ഏറ്റവും വലിയ മടിയനൊരു സമ്മാനമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ പിറ്റേ ദിവസം രാജകൊട്ടാരത്തിൽ നിറച്ച് മടിയന്മാർ. അപ്പോൾ രാജാവിന് കൺഫ്യൂഷനായി, ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ആർക്ക് സമ്മാനം കൊടുക്കും? അപ്പോൾ രാജാവിന് എന്തായാലും ഒരു വിജയന് വേണമല്ലോ. അങ്ങനെ രാജാവ് പറഞ്ഞു ഇതിനകത്ത് ഏറ്റവും വലിയ മടിയൻ കൈപൊക്കാൻ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ കൈപൊക്കി, കുറേ ആൾക്കാർക്കോ കൈപൊക്കാൻ വരെ മടിയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ രാജാവ് എല്ലാവരും ഇങ്ങനെ നോക്കിച്ചിരിക്കുകയാണ്. നോക്കുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി, ആരാ മോൻ, മോൻ്റെ പേരെന്നാ? ജസ്റ്റിൻ. ജസ്റ്റിനെ പോലെ ഒരു കുഞ്ഞു കുട്ടി അവിടെ നിന്ന് കൈപൊക്കാണ്. അപ്പോൾ രാജാവ് കുട്ടീനെ വിളിച്ചു, വിളിച്ചിട്ട് ചോദിച്ചു, മോനെ നീയും മടിയനാണോ? അപ്പോൾ കുട്ടി പറഞ്ഞു, അല്ല രാജാവേ, ഞാനല്ല മടിയൻ, എൻ്റെ അച്ഛനാണ് മടിയൻ. അച്ഛൻ ഒരു പണിക്കും പോവാതെ വീട്ടിൽ മടി പിടിച്ച് കള്ളും കുടിച്ച് വീട്ടിലിരിക്കുകയാണ്. ഇവിടെ വരാൻ വരെ മടിയാണ്, അത് കാരണമുണ്ടാണ് എന്നെ പറഞ്ഞയച്ചത്. അപ്പോൾ രാജാവിനെ പിന്നെ ഒന്നും നോക്കേണ്ടി വന്നില്ല, സമ്മാനം കുട്ടിക്ക് തന്നെ കൊടുത്തുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞതിൻ്റെ സാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ കാണിച്ചു കിടക്കണ പോലെ വലുതാകുമ്പോൾ കള്ളും കുടിച്ച് ഒരു പണിക്കും പോവാതെ അങ്ങനെയുള്ളൊരു വ്യക്തികളായി മാറരുത്. കള്ളൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള വലിയ വലിയ രോഗങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ആരും കള്ളൊന്നും കുടിക്കരുതോ, നല്ലവരായിട്ട് ജീവിക്കണം. ഓക്കെ, മോൻ്റെ പേരെന്നാ? ശ്രീഹരിക്ക് ആരാവാൻ ആഗ്രഹം? അയ്യോ, എനിക്ക് ഞാനെന്നാവണ്ട കേട്ടോ, നന്നായിട്ട് പഠിച്ച് നല്ലൊരു വ്യക്തിയായാൽ മതി. ഓക്കെ. എന്തോ? ആ സുഖൻ ചേട്ടാ, എന്തായി? ഞാനേ ഒരു പെൻഷൻ്റെ കാര്യത്തിനൊക്കെ അപേക്ഷ എഴുതാണ്. അതിനെന്താട്ടാ ചേട്ടൻ, കയറിവാ കയറിവാ ഇരിക്ക. ഇത് പഞ്ചായത്തിൻ്റെ ആണല്ലോ അപേക്ഷയൊക്കെ, ഞാൻ ഫില്ല് ചെയ്ത് തരാം. ചേട്ടൻ ചുമയുടെ കാര്യം അറിയാമോ? വലി ഒരു രക്ഷയില്ല കേട്ടോ. ഈ വലി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചേട്ടന് മാത്രമല്ല, ഈ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്. ഉമവരാത്തിന് ക്യാൻസർ, ക്ഷയം, അങ്ങനെ തുടങ്ങിയ എല്ലാ രോഗങ്ങളും വരികയും ചെയ്യും. അറിയാൻ പാടില്ല എന്നിട്ടല്ല, മക്കളില്ലാത്ത കാര്യം ഓർക്കുമ്പോൾ അറിയാതെ വലിച്ചു പോകണം. എനിക്കും മോനെപ്പോലെ ഒരു മോനില്ലാതെ. ചേട്ടാ, ഞങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾ തന്നെയല്ലേ, സമാധാനപ്പെട്. ഏ, അപ്പോൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അപേക്ഷ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചേക്കാം. നാളെ പോരെ. അമ്മ, സൂഞ്ചേട്ടൻ പോയി. അമ്മ, അമ്മ എനിക്കൊരു നല്ല തലവേദന ഉണ്ട്, ഞാൻ ഒന്ന് കിടക്കട്ടെ. Let's go.
വലി ഒരു രക്ഷയില്ലാട്ടോ. ഈ വലി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചേട്ടന് മാത്രമല്ല, ഈ അടുത്തെത്തുന്ന ആൾക്കാർക്ക് എല്ലാ പ്രശ്നം തന്നെ. മോരാത്തിന് ക്യാൻസർ, ക്ഷയം, അങ്ങനെ തുടങ്ങിയ എല്ലാ രോഗങ്ങളും വരും. അപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞതിന്റെ സാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചില ആൾക്കാരൊക്കെ കാണിച്ചു കിടക്കണം വലുതാകുമ്പോ കള്ളും ഒരു പണിക്കും പോവാതെ അങ്ങനെയുള്ള ഒരു വ്യക്തികളായി മാറുന്നു. കള്ളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള വലിയ വലിയ രോഗങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ആരും കള്ളൊന്നും കുടിക്കരുതോ. എന്തെങ്കിലും ഒരു മോശപ്പെട്ട പെരുമാറ്റം അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അതൊന്നും ഉണ്ടാവണല്ലോ. അമ്മയും പെണ്ണുമാരൊക്കെ ഈ പെമ്പിള്ളേരെ മറ്റും ഫോണിൽ വിളിച്ച് വേണ്ടാത്തോടെ ശല്യം ചെയ്യുന്നമാരി നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഹലോ, മായല്ലേ? തന്നോട് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോണിലേക്ക് വിളിക്കു പോലും ചെയ്യരുത്, ഒന്ന് വെച്ചിട്ട് പോവോ. നിന്നെ പോലെ ഒരു ചരക്കിനെ കിട്ടി ആരടി വിളിക്കാത്തേ. എല്ലാവരും കാണുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളല്ല, ആരും കാണാത്തപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് സ്വഭാവത്തിൻ്റെ അളവുകോൽ.